കാസർഗോഡെ ഭൂമിദാന കേസുമായി ബന്ധപ്പെട്ട് വി എസ് അച്യുതാനന്ദനെ പ്രതിസ്ഥാനത്ത് നിന്ന് നീക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകിയിരുന്നു സർക്കാർ. യു ഡി എഫ് സർക്കാരായിരുന്നു അപ്പീൽ നൽകിയിരുന്നത്. അതിപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. എൽ ഡി എഫ് സർക്കാരിന്റെ ഒരു ഗൂഢലക്ഷ്യമാണിത് എന്ന് യു ഡി എഫ് ഇപ്പോൾ ആരോപിച്ചിരിക്കുകയാണ്. കേസ് റദ്ദാക്കണമെന്ന മറ്റ് പ്രതികളുടെ ഹർജി തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ നിലവിൽ അപ്പീൽ നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഈ നടപടിയുമായി വന്നിരിക്കുന്നത്. ഭൂമിദാന കേസിൽ നിന്ന് വി എസിനെ ഒഴിവാക്കിയതിനെതിരെ മുൻ യു ഡി എഫ് സർക്കാരായിരുന്നു അന്ന് അപ്പീൽ നൽകിയിരുന്നത്. അന്വേഷണം പൂർത്തീകരിച്ചതിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കാൻ ഇരിക്കെ തന്നെയാണ് പ്രതിപട്ടികയിൽ നിന്ന് വി എസിനെ മാത്രം ഒഴിവാക്കാൻ നിലവിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇറക്കിയത്. മുൻ മന്ത്രിയായിരുന്ന കെ പി രാജേന്ദ്രൻ, സിപിഐയുടെ മന്ത്രിയായിരുന്ന അദ്ദേഹം, അതോടൊപ്പം തന്നെ വി എസിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന എ സുരേഷ്, ഭൂമി ലഭിച്ച വിമുക്ത ഭടനായ ടി കെ സോമൻ, കാസർഗോഡ് മുൻ ജില്ലാ കളക്ടർ എൻ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർക്കെതിരെയായിട്ടുള്ള നിയമ നടപടികൾ നിലവിൽ തുടരും എന്ന രീതിയിൽ തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അഴിമതിരഹിതനായ വ്യക്തിയെ എന്തിന്റെ ആവശ്യത്തിലാണ് കുരിശിലേറ്റുന്നത് എന്ന് തന്നെയാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു ശ്രമം രാഷ്ട്രീയ പകപോക്കലാണ്, അതൊന്നും വിജയിക്കാൻ ഒരു കാരണവശാലും സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് വന്നിരുന്നത്. 2012 ഡിസംബർ 6 രാവിലെ പുറപ്പെടുവിച്ച ഉത്തരവിന് ഉച്ചയ്ക്ക് തന്നെ സർക്കാർ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് സ്റ്റേ ലഭിക്കുകയായിരുന്നു. തുടർന്ന് അപ്പീലും സമർപ്പിക്കപ്പെട്ടു. കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ടി കെ സോമനും സുരേഷും സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് എൽ ഡി എഫ് സർക്കാർ വി എസിനെ ഒഴിവാക്കിയതിനെതിരായിട്ടുള്ള ഹർജി രഹസ്യമായി ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബന്ധുവായ വിമുക്ത ഭടൻ സി കെ സോമന് കാസർഗോഡ് ജയിലിലെ ഷെർണി വില്ലേജിൽ 2.33 ഏക്കർ സർക്കാർ ഭൂമി അനുവദിച്ചതിൽ വഴിവിട്ട ഇടപെടലുകളാണ് നടത്തിയത് എന്നായിരുന്നു പ്രശ്നമുണ്ടായിരുന്നത്. അതായിരുന്നു അതിന്റെ കേസ്. വി എസ് അച്യുതാനന്ദൻ 2006-11 കാലഘട്ടത്തിലായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം. പ്രശ്നം വിവാദമായതോടെ ഉമ്മൻചാണ്ടി സർക്കാർ അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ഭൂമി അനുവദിച്ച നടപടി റദ്ദാക്കാനുള്ള നടപടികൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു. കോഴിക്കോട് വിജിലൻസ് കോടതിയുടെ പരിഗണനയിൽ കേസ് അന്വേഷണം തുടരാമെന്നും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി അനുമതി വേണം എന്നുമായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇടക്കാലത്തേക്ക് ഉള്ള ഉത്തരവ് ഇട്ടിരുന്നത്. ഇതിനെതിരെയായിരുന്നു ഇപ്പോൾ സിംഗിൾ ബെഞ്ച് നടപടി എടുത്തിരിക്കുന്നത്. വി എസ് ഒഴികെ ബാക്കിയുള്ളവർ ഇപ്പോഴും അതിൻ്റെ ആരോപണങ്ങൾ നേരിടുകയാണ്. നിലവിൽ ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള നയങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ വി എസ് വ്യക്തിപരമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി ഈ കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല എന്ന് വ്യക്തമുള്ളത് കൊണ്ടും അതിനെതിരെ, അതോടൊപ്പം തന്നെ വി എസിനെതിരെ തെളിവ് നേരത്താനുള്ള ശ്രമങ്ങൾ അതെല്ലാം പാളിപ്പോയിരിക്കുകയാണെന്ന് കൂടി വ്യക്തമായിരിക്കുകയാണ്. വി എസ് അച്യുതാനന്ദൻ നേരിട്ട് ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ബന്ധുവിന് ചട്ടങ്ങൾ, എല്ലാ രീതിയിലുള്ള നിയമ ചട്ടങ്ങൾക്കും അനുസൃതമായി തന്നെയാണ് അവിടെ ഭൂമി പതിച്ചതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിന്റെ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി ആയിരുന്നു എന്നത് ഒഴിച്ചാൽ അനധികൃതമായിട്ടുള്ള ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് കോടതിയുടെ പ്രഥമ ദൃഷ്ടിയുള്ള തെളിവിൽ വ്യക്തമാകുന്നത്. കോടതിയുടെ നിരീക്ഷണം അങ്ങനെ തന്നെയാണ്. ഇത് മനസ്സിലാക്കിയാണ് സിംഗിൾ ബെഞ്ചിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവ് വന്നിരുന്നത്. നിലവിൽ ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയ വിധിക്കെതിരെയാണ് CPM അല്ലെങ്കിൽ LDF സർക്കാർ നടത്തിയിരിക്കുന്ന ഈ പുതിയ വിജ്ഞാപനം, അല്ലെങ്കിൽ LDF സർക്കാർ അദ്ദേഹത്തിന്റെ പേര് കൂടി ഒഴിവാക്കിയിരിക്കുന്നത്. അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ ആണ് പ്രതിപട്ടികയിൽ നിന്ന് അദ്ദേഹത്തിനെ മാത്രം ഒഴിവാക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത് എന്നത് വളരെയധികം എടുത്തു പറയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസ് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയാണോ നിങ്ങൾ ചെയ്തതെന്നാണ്. എന്നാൽ പാർട്ടിക്ക്, പ്രത്യേകിച്ചും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന സ്ഥിതിയിലും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക തലത്തിൽ, പ്രത്യേകിച്ചും പിണറായി വിജയൻ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദനെതിരെ ഇത്തരത്തിൽ വഴിവിട്ട ഒരു രീതിയിലുള്ള സഹായം നൽകത്തില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇത് തീർച്ചയായും അനവസരവാദത്തിലുള്ള നടപടിയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും എല്ലാം തെറ്റിദ്ധാരണ പടർത്തുന്ന കാര്യങ്ങളാണ്, അതെല്ലാം തെറ്റിദ്ധാരണയുടെ ഒരു മുഖം മൂടി മാത്രമായിരുന്നു എന്നും, ഉമ്മൻചാണ്ടി രാഷ്ട്രീയ കളി കളിച്ചതിന് കിട്ടിയ തിരിച്ചടി കൂടിയാണ് ഇതും എന്നുമാണ് ഇപ്പോൾ LDF വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.